നമ്മളിന്ന് ഇത് ഈഗോ സൂപ്പർ ഈഗോ എന്നുള്ള ടോപ്പിക്കാണ് പറയാൻ പോകുന്നത്. അത് ഈ ചിത്രം ഒന്ന് നോക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ നോക്കാം. ഇത് എന്ന് പറഞ്ഞാൽ ഐ വോണ്ട് ഇറ്റ് നൗ. സൂപ്പർ ഈഗോ, നൈസ് പീപ്പിൾ ഡോണ്ട് ഡു ദാറ്റ്. ഈഗോ, മേ ബി ഐ ക്യാൻ ഫൈൻഡ് എ കോംപ്രമൈസ്. ഇതാണ് മൂന്ന് ഡയലോഗ്സ് ആണല്ലേ ഇതെനിക്ക് ഇപ്പോൾ വേണമെന്നാണ് ഇതിലെഴുതിയിട്ടുള്ളത്. സൂപ്പർ ഈഗോയിൽ നല്ല ആൾക്കാരത് ചെയ്യില്ല, ഈഗോയിലാണെങ്കിൽ കുഴപ്പമില്ല, ഒരു കോംപ്രമൈസൊക്കെ ആവാം എന്നുള്ളതാണ് മൂന്നാമത്തേത് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഫ്രൂയിഡിൻ്റെ തിയറീസിലേക്ക് പോവാം. ഇത് ഈഗോ, സൂപ്പർ ഈഗോ എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ തിയറിയുടെ ഒരു എന്താണ് മുന്നോട്ട് കൊണ്ടുവന്നത് സിഗ്മണ്ട് ഫ്രൂയിഡ് എന്ന് പറയുന്ന ഓസ്ട്രിയൻ സൈക്കോ അനലിസ്റ്റാണ്. അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹം പറയുന്നത് മെൻ ആർ സ്ട്രോങ് ഓൺലി സോ ലോങ് ആസ് ദേ റെപ്രസെൻ്റ് എ സ്ട്രോങ് ഐഡിയ. എന്താണ്, പുരുഷന്മാരില്ലെങ്കിൽ മെൻ എന്ന് പറയുന്നത് സ്ട്രോങ് ആയിരിക്കുന്നത് അവർ സ്ട്രോങ് ആയിട്ടുള്ള ഐഡിയ കൊണ്ടുവരുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ അത് റെപ്രസെൻ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. ദേ ബിക്കം പവർലെസ് വെൻ ദ ഓപ്പോസിറ്റ്. ആ ഐഡിയ എതിർക്കുമ്പോൾ അവർ എന്താവുന്നു, പവർലെസ് ആവുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനാണ് ഹൂസ് സിഗ്മണ്ട് ഫ്രോയിഡ് എന്നൊന്ന് അറിയാൻ വേണ്ടി. ഇനി അദ്ദേഹം നമ്മുടെ മൈൻഡിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അൺകോൺഷ്യസ്, പ്രീ കോൺഷ്യസ്, കോൺഷ്യസ്. അൺകോൺഷ്യസ് എന്ന് പറയുന്നത് നമ്മളുടെ ഫീലിങ്സ്, ആ ഭാഗത്തുള്ള അൺകോൺഷ്യസ് ഭാഗത്തുള്ള ഫീലിങ്സും ഇമോഷൻസും അവിടെ നടക്കുന്ന ഒരു കാര്യവും നമ്മുടെ പുറത്തേക്ക് വരാറില്ല. മനസ്സിലായില്ലേ? കണ്ടെയ്ൻസ് ഓൾ ദ ഫീലിംഗ് ഏർജസ് ഓർ ഇൻസ്റ്റിങ് ദാറ്റ് ആർ ബിയോണ്ട് അവർ അവെയർനെസ് ബട്ട് ഇറ്റ് എഫക്ട് അവർ എക്സ്പ്രഷൻ ഫീലിംഗ് ആക്ഷൻ. നമ്മുടെ മനസ്സിൽ എവിടെയോ അതുണ്ട്, പക്ഷെ അത് പുറത്തു വരാറില്ല. പക്ഷെ എന്നിരുന്നാലും അത് നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ പല കാര്യങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അടുത്തത് പ്രീ കോൺഷ്യസ് ആണ്. പ്രീ കോൺഷ്യസ് എന്ന് പറയുന്നത് ഫാക്ട്സ് സ്റ്റോർഡ് ഇൻ എ പാർട്ട് ഓഫ് ബ്രെയിൻ വിച്ച് ആർ നോട്ട് കോൺഷ്യസ് ബട്ട് ആർ അവൈലബിൾ ഫോർ പോസിബിൾ യൂസ് ഇൻ ദ ഫ്യൂച്ചർ. എന്താണ്, ചില കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിൻ്റെ ഏതൊരു ഭാഗത്ത് സ്റ്റോർ ചെയ്തിട്ടുണ്ട് അതെന്ത് ചെയ്യുന്നു, നമുക്ക് ഭാവിയിൽ ആവശ്യമായി വരുന്ന സമയത്ത്, പ്രീ കോൺഷ്യസ് നമുക്ക് ഭാവിയിൽ ആവശ്യമായി വരുന്ന സമയത്ത് അതെന്താവുന്നു, ആ സമയത്ത് അവൈലബിൾ ആയിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അൺകോൺഷ്യസിന് എക്സാമ്പിളാണ് നമ്മുടെ മൈൻഡിൽ ഉറങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ എന്നാണ് കേട്ടോ പറയുന്നത്. അൺകോൺഷ്യസിൽ അത് നമ്മുടെ സ്വപ്നങ്ങളായിട്ടും നമ്മുടെ ആഗ്രഹങ്ങളായിട്ടും ഇല്ലെങ്കിൽ സ്ലിപ്പ് ഓഫ് ദ ടങ് എന്നാണ് ഫ്രൂയിഡിയൻ സ്ലിപ്പ് എന്ന് പറയുന്ന കോൺസെപ്റ്റായിട്ട് അത് പുറത്തേക്ക് വരുന്നു. അതായത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടങ് സ്ലിപ്പാവുക എന്ന് വെച്ചാൽ എന്താണ്, ആ സമയത്ത് നമ്മുടെ വായിൽ നിന്ന് അറിയാതെ എന്തോ ഒരു കാര്യം പുറത്തു വരും, അത് നമ്മുടെ ബോധത്തോടു കൂടിയിട്ടല്ല വരുന്നത്. അതുപോലെ നമ്മൾ ഉറങ്ങുമ്പോൾ കാണുന്ന സ്വപ്നങ്ങൾ, നമ്മൾ റിയാലിറ്റി ആയിട്ട് യാതൊരു ബന്ധുവില്ലാത്ത കാര്യങ്ങളായിരിക്കും സ്വപ്നത്തിൽ കാണുക, പക്ഷേ അത് നമ്മുടെ അൺകോൺഷ്യസിലുള്ളതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രീ കോൺഷ്യസ് എന്ന് പറയുമ്പോൾ എ പേഴ്സൺ വിൽ നെവർ തിങ്ക് ഓഫ് ഹെർ ഹോം അഡ്രസ് അറ്റ് ദാറ്റ് മൊമെൻറ്റ് ബട്ട് വെൻ ഹെർ ഫ്രണ്ട് ആസ്ക് ഫോർ ഇറ്റ് ഷീ ക്യാൻ ഈസിലി റീകോൾ ഇറ്റ്. അതായത് നമ്മുടെ അഡ്രസ്സ് ഒരാൾ ചോദിക്കുകയാണ്, നമ്മളെ അഡ്രസ്സ് ബൈ ഹാർട്ട് ചെയ്തിട്ടല്ല എന്ത് ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ വീട്ടിൽ പോകുന്നത്. അതേസമയം നമ്മളോട് ഒരു സുഹൃത്ത് ചോദിക്കുകയാണ് വീട്ടിലേക്കുള്ള വഴി എന്താണ്, അഡ്രസ്സ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ കറക്റ്റായിട്ട് പറയും, അതെങ്ങനെയാണ്, അതാണ് പ്രീ കോൺഷ്യസ്. നമ്മളുടെ മൈൻഡിൽ അതുണ്ട്, ആവശ്യമാകുന്ന സമയത്ത് അതെന്ത് ചെയ്യും, പുറത്ത് വരും. അടുത്തത് കോൺഷ്യസ് ആണ്. ഓൺലി ദ ലെവൽ ഓഫ് മെൻറ്റൽ ലൈഫ് ദാറ്റ് ആർ ഡിറക്ട്ലി അവൈലബിൾ ടു അസ് അവെയർനെസ് ഓഫ് അവർ ഓൺ മെൻറ്റൽ പ്രോസസ്, തോട്ട് ആൻഡ് ഫീലിംഗ്. അതായത് നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യം നമ്മളെല്ലാം അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്, അതാണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും നമ്മൾ കരയുന്നതും ഒക്കെ തന്നെ ഇതിൻ്റെ ഭാഗമാണ്, കോൺഷ്യസിൻ്റെ ഭാഗമാണ്. ഇനി ഈ കോൺസെപ്റ്റായിട്ടുള്ള സൈക്കോ അനലിറ്റിക്കൽ കോൺസെപ്റ്റായിട്ടുള്ള ഇത് ഈഗോ, സൂപ്പർ ഈഗോ എന്താണെന്ന് പറയാം. ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കൂ, നമ്മൾ ആദ്യം പറഞ്ഞ അതേ എക്സാമ്പിളാണ്. ഇതിൽ ഐ വോണ്ട് ചോക്ലേറ്റ് എന്നാണ് കുട്ടികളൊക്കെ പറഞ്ഞ പോലെ, എനിക്ക് മിഠായി വേണം. അത് നമ്മൾക്ക് സൂപ്പർ ഈഗോ ആണെങ്കിൽ നമ്മൾ, ഓ ഞാൻ ഡയറ്റിലാണ് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. അതേസമയം ഈഗോ ആണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ചെറിയൊരു കഷ്ണം ചോക്ലേറ്റൊക്കെ കഴിക്കാം എന്നുള്ളതാണ് ഈഗോ. ഇപ്പോഴത് മനസ്സിലാവണമെന്നില്ല, ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ മനസ്സിലാവും. ഇതെന്ന് പറയുന്നത് ഇസ് അൺഓർഗനൈസ്ഡ് പാർട്ട് ഓഫ് ദ പേഴ്സണാലിറ്റി സ്ട്രക്ചർ ദാറ്റ് കണ്ടെയ്ൻസ് ഹ്യൂമൻസ് ബേസിക് ഇൻസ്റ്റിങ്ച്വൽ ഡ്രൈവ്സ്. അതായത് ഇതിന് നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് കുട്ടികളെ എടുക്കുക, അവർ പെട്ടെന്ന് വാശി പിടിക്കും, അവർ പെട്ടെന്ന് കരയും, അവർക്ക് പെട്ടെന്നാണ് വാശി പിടിച്ച ഒരു കാര്യം വേണം, അത് അപ്പം കിട്ടിയില്ലെങ്കിന്നാണ് അവർ അവിടെ കിടന്ന് എവിടെയാണെന്ന് പോലും നോക്കൂല. ചിലപ്പോൾ ഫ്ലോറിലൊക്കെ കിടന്ന് ഇല്ലെങ്കിൽ പബ്ലിക്കിലൊക്കെ അവർ കുത്തിയിരുന്ന് കരയാൻ നിൽക്കും.
അവർക്ക് സ്ഥലബോധമില്ല, അവരെന്താണ് ചെയ്യുന്നറിയില്ല, അവർക്ക് അവരുടെ കാര്യം നടക്കാം. അതായത് നമ്മുടെ ഇൻസ്റ്റിങ്ക്റ്റ് ആണ്, നമുക്ക് ആ നിമിഷത്തിൽ എന്ത് വേണോ അത് നടക്കുക എന്നുള്ളതാണ് ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റിങ്ച്വൽ പാർട്ട്, അതായത് നമ്മുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് എങ്ങനെയെങ്കിലും ഫുൾഫിൽ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, വിശപ്പ് വരികയാണ്, അപ്പം തന്നെ എന്തെങ്കിലും പോയി എടുത്ത് കഴിക്കാം. അത് ബാക്കിയുള്ളവർക്ക് ഉണ്ടോ, അത് കഴിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അത് എക്സ്പയർഡ് ആണോ ഒന്നും നോക്കുന്നില്ല. യു ആർ ഹംഗ്രി ആൻഡ് യു ആർ ഈറ്റിംഗ് വാട്ട് എവർ ഗെറ്റ്സ് ടു യു. ഓക്കെ, ഇത് ഈസ് ദ ഓൺലി കോമ്പോണൻ്റ് ഓഫ് പേഴ്സണാലിറ്റി ദാറ്റ് ഈസ് പ്രസൻറ്റ് ഫ്രം ബേർത്ത്. ഈ ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ ഇത് എന്ന് പറയുന്ന കാര്യം നമ്മളെല്ലാവരും ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ കൂടെയുണ്ട് എന്നാണ് പറയുന്നത്. ഇറ്റ്സ് എ സോഴ്സ് ഓഫ് അവർ ബോഡിലി നീഡ്സ്, വാണ്ട്സ്, ഡിസയേഴ്സ് ആൻഡ് ഇമ്പൾസസ്, പെർട്ടിക്കുലർലി സെക്ഷൽ ആൻഡ് അഗ്രസീവ് ഡ്രൈവ്സ്. അപ്പോൾ ഇത് നമ്മുടെ ജന്മന നമ്മുടെ കൂടെയുണ്ട്, മാത്രമല്ല നമ്മുടെ ബോഡിലി നീഡ്സ്, നമുക്ക് പല കാര്യങ്ങളും വേണം എന്ന് തോന്നുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. നമ്മുടെ ഡിസയർ, നമ്മുടെ ആഗ്രഹങ്ങൾ, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. ഇമ്പൾസസ്, നമ്മളൊരാൾ തല്ലാൻ വരുമ്പോൾ തിരിച്ച് അപ്പം തന്നെ തല്ലാൻ തോന്നുന്നതും എന്തിൻ്റെ ഭാഗമാണ്? ഇതിൻ്റെ ഭാഗമാണ്. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ കൊടുക്കുകയാണെങ്കിൽ എന്താണ്, ഇഫ് മൈൻഡ് ഇസ് സോൾലി ഗൈഡഡ് ബൈ ദി ഇത്, ഇൻഡിവിജ്വൽസ് വുഡ് ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൾട്ട് ടു വെയിറ്റ് പേഷ്യൻ്റ്ലി അറ്റ് എ റെസ്റ്റോറൻറ്റ് വൈൽ ഫീലിംഗ് ഹംഗ്രി ആൻഡ് വുഡ് മോസ്റ്റ് ലൈക്ലി ടു ഗ്രാബ് ഫുഡ് ഫ്രം ദ നെയ്ബറിംഗ് ടേബിൾസ്. അതായത് നിങ്ങൾ ഇത് പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ, ഇത് എന്നുള്ള ഐഡിയ ആണ് നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ, നിങ്ങൾ ഒരിക്കലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയി വെയിറ്റ് ചെയ്യില്ല. ആ സമയത്ത് നല്ല വിഷപ്പാണ്, എന്താണ് അടുത്തവൻ്റെ ടേബിളിൽ, അത് വാരി കഴിക്കാനുള്ള മൈൻഡ് ആയിരിക്കും ഉണ്ടാവുക. ഇതാണ് ഇത് എന്നുള്ള കോൺസെപ്റ്റ്. അതേസമയം ഈഗോ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇസ് എ കോമ്പോണൻ്റ് ഓഫ് പേഴ്സണാലിറ്റി ദാറ്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ഡീലിംഗ് വിത്ത് റിയാലിറ്റി. അതായത് നമ്മൾ പൊതുവെ ഈഗോയിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നമ്മളെല്ലാവരും ഈഗോയിസ്റ്റാണ്, അല്ലെങ്കിൽ ഈഗോയിൽ പ്രവർത്തിക്കുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മൾ നമ്മുടെ കാര്യവും നോക്കും, നമ്മുടെ ആവശ്യവും നോക്കും, അതേസമയം നമ്മൾ നമ്മുടെ ചുറ്റുപാടും നോക്കും. അതാണ് റിയാലിറ്റിയിൽ ഉള്ള ഒരു എന്താണ് അവസ്ഥയാണ് ഈ പറയുന്ന ഈഗോ. നമ്മൾ ചെയ്യുന്ന ആക്ഷൻസിന് നമ്മൾ റെസ്പോൺസിബിൾ ആണെന്നുള്ള തോന്നലോടുകൂടിയുള്ള കാര്യം. സോ ജസ്റ്റ് ഇത് ഈസ് ദി അൺകോൺഷ്യസ് പാർട്ട് ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി, ഈഗോ ഈസ് കോൺഷ്യസ് ആൻഡ് ലോജിക്കൽ പാർട്ട്. അതായത് നമ്മുടെ ഈ ഇൻസ്റ്റിങ്ച്വൽ കാര്യങ്ങൾ, നമ്മൾ പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ അൺകോൺഷ്യസ് ആയിരിക്കും നമ്മളെ കൊണ്ട് ചെയ്യിക്കാം. നമുക്ക് ദാഹിക്കുമ്പോൾ വെള്ളം പോയി കുടിക്കുക, അത് അൺകോൺഷ്യസ് ആണ്, നമ്മൾ അറിഞ്ഞുകൊണ്ട് പോയി കുടിക്കുകയൊന്നുമല്ല, എനിക്ക് ദാഹം വരുന്നുണ്ട് എന്ന് കരുതിയല്ല. അതേസമയം നമ്മൾ മറ്റൊരാളുടെ ബോട്ടിൽ എടുക്കുകയാണെങ്കിൽ, ആ ബോട്ടിൽ നിന്ന് കുടിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുമല്ലോ, അവരോട് പെർമിഷൻ ചോദിക്കണ്ടേ, അതിൽ നിന്ന് വെള്ളം എടുക്കാമോ, എത്ര കുടിക്കാം. അത് റിയാലിറ്റിയാണ്, നമ്മൾ ലോജിക്കലായി തിങ്ക് ചെയ്ത് നമ്മുടെ കോൺഷ്യസ് മൈൻഡും കൂടി എന്തിൽ ഇൻഫ്ലുവൻസ് ആവും, ഈഗോയിൽ ഇൻഫ്ലുവൻസ് ആവും. ദ ഈഗോ ഫങ്ഷൻസ് ബോത്ത് കോൺഷ്യസ് ആൻഡ് പ്രീ കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ്. അപ്പോൾ എവിടെ വെള്ളം ഇരിക്കുന്നു, എത്ര കുടിക്കാം, കുടിക്കണം എന്നുള്ള ഈ മൂന്ന് ഐഡിയ, കോൺഷ്യസ്, പ്രീ കോൺഷ്യസ്, അൺകോൺഷ്യസ്, ഇതെല്ലാം തന്നെ ഈഗോയിൽ പ്രവർത്തിക്കും എന്നാണ് പറയുന്നത്. ഈഗോ ഓപ്പറേറ്റ്സ് ഓൺ ദ റിയാലിറ്റി പ്രിൻസിപ്പിൾ വിച്ച് സ്ട്രൈവ്സ് ടു സാറ്റിസ്ഫൈ ഇറ്റ്സ് ഡിസയേഴ്സ് ഇൻ റിയലിസ്റ്റിക് ആൻഡ് റിയലിസ്റ്റിക് ലോജിക്കലി ആൻഡ് സോഷ്യലി അപ്രോപ്രിയേറ്റ് വേസ്. നമുക്ക് പല കാര്യങ്ങളും ചെയ്യണം എന്നുണ്ടാവും, പക്ഷേ നമ്മളതിനൊന്നും കൺട്രോൾ ചെയ്ത് മറ്റൊരു രീതിയിൽ ചെയ്യും അല്ലേ. സൊസൈറ്റിക്കും ആർക്കും ബുദ്ധിമുട്ടില്ലാതെ ചെയ്യുന്നതാണ് എന്താ ഈ പറയുന്ന ഈഗോ എന്ന് പറയുന്നത്. അടുത്തത് സൂപ്പർ ഈഗോ. സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് ലാസ്റ്റ് കമ്പോണൻ്റ് ഓഫ് പേഴ്സണാലിറ്റി ടു ഡെവലപ്പ് ഈസ് ദി സൂപ്പർ ഈഗോ. നമ്മൾ ഏറ്റവും ലാസ്റ്റായി ഡെവലപ്പ് ആവുകയും അതുപോലെ ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ ഉള്ളതും, നമ്മൾ ഈ ഒരു ഭാഗം എല്ലാവരും അത്ര എന്താണ് നന്നായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഡൗട്ടാണ്. അതാണ് സൂപ്പർ ഈഗോ. സൂപ്പർ ഈഗോ പ്രൊവൈഡ്സ് ഗൈഡ് ലൈൻസ് ഫോർ മേക്കിംഗ് ജഡ്ജ്മെൻറ്റ്സ്. നമ്മൾ കാണാം ഒരു പ്രശ്നം നടക്കുമ്പോൾ അവിടെ കുറേ ആൾക്കാർ കൂടും, ചിലവർ അപ്പം തന്നെ അവർ അടിയുണ്ടാക്കും, ചിലവർ അടിയുണ്ടാക്കിയ പ്രശ്നമല്ലേ എന്ന് വിചാരിക്കും. മൂന്നാമതൊരു ടൈപ്പ് ആൾക്കാരുണ്ടാവും, അവിടെ പ്രശ്നമുണ്ടായതും അതിൽ ഇടപെട്ടതും അതിൽ നമ്മൾ പോയി തെറി വിളിക്കുന്നതൊക്കെ തെറ്റാണ്, അതിനേക്കാളും അതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നതാണ് സൂപ്പർ ഈഗോ. നമ്മൾ എന്ത് ജഡ്ജ്മെൻ്റ് എടുക്കണം എന്ന് തീരുമാനിക്കുന്നത് സൂപ്പർ ഈഗോ ആണ്. സൂപ്പർ ഈഗോ റെപ്രസെൻസ് ദ നോംസ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ഒരു വ്യക്തിയുടെ ക്വാളിറ്റി, അതുപോലെ അയാളുടെ റൂൾസ് ഓഫ് ലൈഫ് തീരുമാനിക്കുന്നത് സൂപ്പർ ഈഗോ ആണ്. ഹിസ് ഫാമിലി ആൻഡ് സൊസൈറ്റി ആൻഡ് ഹിസ് എത്തിക്കൽ കൺസ്ട്രെയിൻഡ് ഓൺ ദ ബിഹേവിയർ. അതിൽ അദ്ദേഹം തൻ്റെ സമൂഹത്തെയും തൻ്റെ കുടുംബത്തെയും തൻ്റെ ചുറ്റുപാടും എല്ലാം ആലോചിച്ചായിരിക്കും. മൊറാലിറ്റിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, മോറലായി ധാർമ്മികമായി കാര്യങ്ങളെ കാണുക എന്നുള്ള കാര്യം.
ഇറ്റ് ഓപ്പറേറ്റ്സ് ഓൺ ദി മോറൽ പ്രിൻസിപ്പിൾസ്. ഇപ്പോൾ പറഞ്ഞുള്ളൂ, മോറൽ പ്രിൻസിപ്പിൾസ്, നമ്മുടെ ധാർമ്മികത, നമുക്ക് സമൂഹത്തിൽ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ള ആ ഒരു തോട്ടാണ് സൂപ്പർ ഈഗോ. അത് റിയാലിറ്റിയിൽ നിന്നും വ്യത്യസ്തമാണ്. അതിൽ വരുന്ന അടുത്ത പോയിന്റ് ആണ് ഏബിൾ ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഗുഡ് ആൻഡ് ബാഡ്, റൈറ്റ് ഓർ ആൻഡ് റോങ്. ആ ഒരു സൂപ്പർ ഈഗോ വർക്കാകുമ്പോഴാണ് നീ ചെയ്തത് തെറ്റ്, ഇല്ലെങ്കിൽ അയാൾ ചെയ്തത് ശരി, ഇന്നതാണ് നല്ലത്, ഇന്നതാണ് ചീത്ത എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ സൂപ്പർ ഈഗോ വർക്കാകുമ്പോഴാണെന്നാണ് ഫ്രൂയിഡ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഈഗോ സൂപ്പർ ഈഗോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു ചിത്രം കാണിക്കാം. ഈ ചിത്രം നോക്കൂ, നമ്മുടെ ഉള്ളിലെ ചെകുത്താനായിട്ട് ഇതിനെ കാണാം. നമ്മുടെ ഉള്ളിലെ ചെകുത്താൻ, നമ്മളെ കൊണ്ട് നമ്മളെ മനസ്സ് പറയുന്ന അല്ലെങ്കിൽ നമുക്ക് ആ പോയിന്റിൽ ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങളാണ് ഇത് എന്ന് പറയുന്നത്. ഈഗോ റിയാലിറ്റിയാണ്, ഹ്യൂമൺ ആണ്, നമ്മളെല്ലാവരും ഈഗോയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് ഏഞ്ചൽ പോലെയാണ്, ലൈക്ക് ഇറ്റ്സ് എ മൊറാലിറ്റി. നമ്മളെല്ലാ ഭാഗവും നോക്കിയാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനൊന്നും കൂടി കുറച്ച് പറയുകയാണെങ്കിൽ, ഇത് ഓൾവേസ് സീക്സ് പ്ലഷർ ആൻഡ് അവോയ്ഡ് പെയിൻ വിത്തൌട്ട് കൺസിഡറേഷൻ ടു ഡയറക്ട് ഓർ മോഡിഫൈഡ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ സുഖം അല്ലെങ്കിൽ നമ്മുടെ സന്തോഷം മാത്രം നോക്കുന്ന ഒരു കാര്യമാണ് ഇത്. അതിൽ നമ്മൾക്ക് വേദന ഉണ്ടാക്കാൻ വിടില്ല. അതായത് ഒരു കുട്ടിക്ക് കളിച്ചുകൊണ്ടിരിക്കുന്ന സാധനം പിടിച്ച് വലിച്ച് നമ്മൾ എടുക്കുമ്പോൾ അവൻ ആ സാധനം കിട്ടുക മാത്രമാണ് അവൻ്റെ ലക്ഷ്യം, മനസ്സിലായില്ലേ? അല്ലാണ്ട് അതുകൊണ്ടുണ്ടാകുന്ന വേദന അവന് താങ്ങാനും പറ്റില്ല. ആ സാധനം നഷ്ടപ്പെടുമ്പോൾ വേദന താങ്ങാനും പറ്റാത്തത് കൊണ്ടാണ് ആ കുട്ടി എന്ത് ചെയ്യുന്നത്, വാശി പിടിച്ച് കരയുന്നത്. അപ്പോൾ അതെന്താണ്, ഇതാണ് പ്രവർത്തിക്കുന്നത്. ഇത് എന്ന് പറയുന്നത് വെരി റിജിഡ് വിത്ത് ഡിമാൻഡ് സിൻസ് ഹാസ് നോ ഡിറക്റ്റ് ബെയറിംഗ് വിത്ത് ദ എക്സ്റ്റേണൽ വേൾഡ്. ഇതെന്ന് പറയുന്നത് വളരെ റഫ് ആണെന്നാണ് പറയുന്നത്, റിജിഡാണ്, അത് അത്ര ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. According to Freud, it tries to resolve the tension created by the pleasure principle through the primary process which involves forming a mental image of desired object as way of satisfying the need. അപ്പോൾ ഇതിനെക്കുറിച്ചും സൂപ്പർ ഈഗോയെക്കുറിച്ചും ഈഗോയെക്കുറിച്ചും കറക്റ്റായിട്ടൊരു ചെറിയ ഐഡിയയെങ്കിലും കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.